ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിസ്സഹായതയുടെ സമയങ്ങളിൽ സഹായമായും നിരാശയുടെ നിമിഷങ്ങളിൽ പ്രത്യാശയായും കടന്നു വരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മ പരിശുദ്ധ കന്യകാ മറിയം. ഈശോ അമ്മയെന്ന് വിളിച്ച ആ അമ്മയെ നമുക്കും അമ്മയെന്ന് വിളിക്കാൻ സ്വർഗം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധിയമ്മ. ഈശോ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ കുരിശിൻ്റെ വഴിയിലെ യാത്ര വരെ ഈശോയെ നോക്കിയതുപോലെ ഇന്ന് ഈശോയുടെ കുഞ്ഞുങ്ങളായ നമ്മളെ നോക്കുവാൻ സ്വർഗത്തിലൊരമ്മയുണ്ട്, പരിശുദ്ധ ദൈവമാതാവ്. ഒരു നല്ല ക്രിസ്തീയ ജീവിതത്തിന് മറിയം നമുക്ക് മാതൃകയും മാധ്യസ്ഥയുമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ വിശദീകരിച്ചുകൊണ്ട് ആശ്രമശ്രേഷ്ഠനായ റോബർട്ട് പറയുന്നു, ധൂർത്തപുത്രന് ഭവനത്തിലൊരമ്മയുണ്ടായിരുന്നുവെങ്കിൽ അവൻ വീട് വിട്ടു പോകില്ലായിരുന്നു, പോയാൽ തന്നെയും ഉടൻ തിരിച്ചു വരുമായിരുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ മക്കളായിരിക്കുന്നവർ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയില്ല. ഈ വചന ശുശ്രൂഷയിൽ പരിശുദ്ധയമ്മ എപ്രകാരമാണ് ക്രിസ്തീയ പരസ്നേഹ ശുശ്രൂഷയ്ക്ക് മാതൃകയായി തീർന്നതെന്ന് പ്രാർത്ഥനാപൂർവം നമുക്ക് പരിശീലിക്കാം. മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കുവാനും അവരിൽ യേശുവിനെ കാണാനുമുള്ള ശുശ്രൂഷയ്ക്ക് മറിയം മാതൃകയും പ്രചോദനവുമാണ്. പരിശുദ്ധ മറിയം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അവർ പറയാതെ തന്നെ സാധിച്ചു കൊടുക്കുന്നു. ഉദാഹരണമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2:2 പറയുന്നു, അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ആ കുടുംബത്തിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കി സ്വയം സഹായമായി തീർന്നു. അതുപോലെ തന്നെ വിശുദ്ധ ലൂക്ക 1:40 പറയുന്നു, അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദ്യം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മറിയം 3 മാസം ശുശ്രൂഷിക്കുകയും ചെയ്തു. ഇങ്ങനെ മറ്റുള്ളവരുടെ വേദനകളിൽ, ആവശ്യങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ അങ്ങോട്ട് ചെന്ന് സഹായം ചെയ്തു കൊടുക്കുന്ന പ്രത്യേകത ക്രിസ്തീയ സേവനങ്ങളുടെ ഒരു മനോഭാവമാണ്. നമ്മുടെ സഹനങ്ങളിലും കുറവുകളിലും ആശ്വാസമായും സഹായമായും എപ്പോഴും അമ്മ കൂടെയുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷത്തിരികൾ തെളിയുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ആമേൻ.